ഏറ്റവും വലിയ പണക്കാരനായ സ്വഹാബിയല്ലേ, അല്ലാഹു വലിയ പണം നൽകിയ സ്വഹാബിയാണ്, അല്ലാഹു വലിയ സമ്പത്ത് നൽകിയ സ്വഹാബിയാണ്, അല്ലാഹു വലിയ ഇസ്സത്ത് നൽകിയ സ്വഹാബിയാണ്. പത്ത് സ്വഹാബത്തിന്റെ പേരെടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സ്വർഗത്തിലാണെന്ന് പറഞ്ഞില്ലേ അബൂബക്കറേ, അൻത ഫീ ജന്നാ, നിങ്ങൾ സ്വർഗത്തിലാണ് തങ്ങളേ. ഉമറേ, അൻത ഫീ ജന്നാ, നിങ്ങൾ സ്വർഗത്തിലാണ് തങ്ങളേ. ഉസ്മാനേ, നിങ്ങൾ സ്വർഗത്തിലാണ് തങ്ങളേ, നിങ്ങൾ സ്വർഗത്തിലാണ് തങ്ങളേ, നിങ്ങൾ സ്വർഗത്തിലാണ് തങ്ങളേ. പത്ത് സ്വഹാബത്തിലെ പേരെടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പത്ത് സ്വഹാബത്തിന്റെ പേരെടുത്തുകൊണ്ട് സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കുകയാണ്. അബൂബക്കറേ, നിങ്ങൾ സ്വർഗത്തിലാണ് തങ്ങളെ. ഉമറേ, നിങ്ങൾ സ്വർഗത്തിലാണ് തങ്ങളെ. ഉസ്മാനെ, നിങ്ങൾ സ്വർഗത്തിലാണ് തങ്ങളെ. അലിയേ, നിങ്ങൾ സ്വർഗത്തിലാണ് തങ്ങളെ. സൈദേ സൈദേ അബ്ദുറഹ്മാനേ, നിങ്ങൾ സ്വർഗത്തിലാണ് സ്വർഗത്തിലാണ് സ്വർഗത്തിലാണ്. പത്ത് സ്വഹാബത്തിന്റെ പേരെടുത്തുകൊള്ള മദീനയുടെ നായകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിലാണെന്ന് പറഞ്ഞിട്ടില്ലേ പ്രിയപ്പെട്ടവരെ, ആ സ്വഹാബത്തിന് അല്ലാഹു അത്രയും വലിയ ഭാഗ്യം കൊടുക്കാൻ കാരണമെന്താ? ആ സ്വഹാബത്തിന് അല്ലാഹു അത്ര വലിയ സൗഭാഗ്യം കൊടുക്കാൻ കാരണമെന്തെന്നറിയോ? അവരൊക്കെ ചെയ്ത പ്രവൃത്തിയുടെ നന്മയുടെ പ്രതിഫലം കണ്ടാണ്. മുത്തുനബിയെ വല്ലാതെ സ്നേഹിച്ച സ്വഹാബിയല്ലേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മുത്തുനബിയെ വല്ലാതെ മഹബ്ബത്ത് വെച്ച സ്വഹാബിയല്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതേപ്രകാരം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ ഹബീബ് പലപ്പോഴും പറഞ്ഞതാണ്, അബ്ദുറഹ്മാനെ, നിങ്ങൾ സ്വർഗത്തിലാണ് തങ്ങളെ, നിങ്ങൾ സ്വർഗത്തിലാണ് തങ്ങളെ. ആ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മദീനയിലെ വലിയ പണക്കാരനായ സ്വഹാബിയാണ്, വലിയ ബിസിനസ് നടത്തിയിരുന്ന സ്വഹാബിയാണ്, വലിയ സമ്പത്തിന്റെ ഉടമയായ സ്വഹാബിയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾക്ക് അല്ലാഹു ഒരുപാട് സമ്പത്ത് കൊടുത്തിട്ടുണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾക്ക് അല്ലാഹു ഒരുപാട് ഈന്തമരത്തിൽ തോട്ടം കൊടുത്തിട്ടുണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അല്ലാഹു വലിയ വലിയ ഒട്ടക കൂട്ടങ്ങളെ അല്ലാഹു സമ്മാനമായി നൽകിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും അബ്ദുറഹ്മാൻ തങ്ങൾക്ക് നമസ്കാരത്തിൽ തടസ്സമായിട്ടില്ല. മുത്തുനബിയോട് ഇടക്കിടക്ക് പറയുമായിരുന്ന തങ്ങളെ, എന്റെ ബർക്കത്തിന് വേണ്ടി തങ്ങളെന്ന ദുആ ചെയ്തു തരണേ, എന്റെ സമ്പത്തിലുള്ള ബർക്കത്തിന് വേണ്ടി, എന്റെ നിഴമത്തിലുള്ള ബർക്കത്തിന് വേണ്ടി തങ്ങളെന്ന ദുആ ചെയ്തു തരണമെന്ന് അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം ദുആ ചെയ്യാൻ പറയുമായിരുന്നു. ചരിത്രങ്ങളിൽ കാണാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എന്റെ സമ്പത്തിൽ അല്ലാഹു ബർക്കത്ത് തരാ, എന്റെ സമ്പത്തിൽ അല്ലാഹു ബർക്കത്ത് തരാ, എന്റെ ഒട്ടക കൂട്ടങ്ങളിലും മാടിൻ കൂട്ടങ്ങളിലും അല്ലാഹു ബർക്കത്ത് തരാ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾക്ക് വലിയ വലിയ ബിസിനസ് ഉണ്ടായിരുന്ന ചരിത്രം പറയുകയാണ്. അബ്ദുറഹ്മാൻ തങ്ങളെ പറയുകയാണ്, എന്റെ ബിസിനസ്സിൽ അല്ലാഹു ബർക്കത്ത് തരാൻ വേണ്ടി അല്ലാഹുവിന്റെ പ്രവാചകരെ എന്നോടൊരു സൂറത്ത് പതിവാക്കാൻ പറഞ്ഞിരുന്ന സ്വഹാബ, ആ സൂറത്ത് ഞാൻ പതിവാക്കിയതിന് ശേഷമാണ് അല്ലാഹുവിനക്ക് നല്ലവണ്ണം ബർക്കത്ത് ചെയ്തു തന്നത് സ്വഹാബ, അല്ലാഹുവിനക്ക് നല്ലവണ്ണം നിഅമത്ത് ചെയ്തു തന്നത് സ്വഹാബ, അല്ലാഹുവിനക്ക് നല്ല നിഅമത്തും ബർക്കത്തും സന്തോഷം ഏറ്റു തന്നത് സ്വഹാബ. ലോകത്തിലെ നാനാഭാഗത്തിരുന്നു കൊണ്ട്, ലോകത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് കൊണ്ട് അറിവിന്ദിലാവിലൂടെ ബാധ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട വാപ്പമാരെ, പ്രിയപ്പെട്ട പ്രവാസികളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പതിവാക്കിയ സൂറത്ത് എന്തെന്നറിയോ? മഹാനവരുകൾ പറയുകയാണ്, ആ സൂറത്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വല്ലുഹ വല്ലൈലി ഇദാ സജാ,
വദ്ദക റബ്ബക വമാഖല എന്ന് തുടങ്ങുന്ന പരിശുദ്ധമായ സൂറത്തുണ്ടല്ലോ. സൂറത്തുൽ ദുഹ അറിയാത്തവരാരുമില്ലല്ലോ. ചെറിയ മക്കൾക്ക് വരെ അറിയാവുന്ന സൂറത്തല്ലേ? ആരാണോ ആ സൂറത്ത് പതിവാക്കുന്നത് അവരെ വീട്ടിൽ അല്ലാഹു നല്ല ബർക്കത്ത് കൊടുക്കുമെന്ന. ഒരു കച്ചവട സ്ഥാപനത്തിൽ നിന്നുള്ള സൂറത്തുൽ ദുഹ ഓതിയ അവരെ കുടുംബത്തിന് അല്ലാഹു നല്ല ബർക്കത്ത് കൊടുക്കുമെന്ന. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ഓട്ടോറിക്ഷയിൽ ഇരുന്നുകൊണ്ട് സൂറത്തുൽ ദുഹ ഓതിയ അവനിക്ക് അല്ലാഹു നല്ല ബർക്കത്തുള്ള ട്രിപ്പ് കൊടുക്കുമെന്ന. ഒരു ടാക്സി ഡ്രൈവർ വാഹനത്തിൽ ഇരുന്നുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആനിലെ സൂറത്തുൽ ദുഹ പാരായണം ചെയ്താൽ അവന്റെ അവന്റെ ട്രിപ്പിലും അവന്റെ വാഹനത്തിലും അല്ലാഹു നല്ല ബർക്കത്ത് കൊടുക്കുമെന്ന. പ്രവാസ ലോകത്ത് ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ട മുത്ത് പ്രവാസികളെ, നിങ്ങളെ കച്ചവടത്തിൽ നിന്നുള്ള ബർക്കത്ത് തരണ്ടേ? നിങ്ങളെ ബിസിനസ്സിൽ അല്ലാഹു നിങ്ങൾക്ക് ബർക്കത്ത് തരണ്ടേ? നിങ്ങളെ ശമ്പളത്തിൽ അല്ലാഹു ബർക്കത്ത് തരണ്ടേ? പലരും കച്ചവടം നടത്തുന്നവരാണല്ലോ, പലരും ബിസിനസ് നടത്തുന്നവരാണല്ലോ, പലരും വാഹനം ഓടിക്കുന്നവരാണല്ലോ, പലരും ചെറിയ ചെറിയ കടകൾ നടത്തുന്നവരല്ലേ? മുഴുവൻ പ്രിയപ്പെട്ട പ്രവാസികളോടും നാട്ടുകാരോടും ഞാൻ പറയുകയാണ്, നമ്മുടെ ജോലിയിൽ അല്ലാഹു നല്ല ബർക്കത്ത് തരട്ടെ, നമ്മുടെ കച്ചവടത്തിൽ അല്ലാഹു നല്ല ബർക്കത്ത് തരട്ടെ, നമ്മുടെ ബിസിനസ്സിൽ അല്ലാഹു നല്ല ബർക്കത്ത് തരട്ടെ. സൂറത്തുൽ ദുഹ പതിവാക്കാം. മറക്കല്ല മോളെ, മറക്കല്ല ഉമ്മ, മറക്കല്ല വാപ്പാ, മറക്കല്ല ചെറുപ്പക്കാരാ. മദീനയിലെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പതിവാക്കിയ സൂറത്താണ്. ആ സൂറത്ത് ഓതണം നമ്മള്. പ്രവാസ ലോകത്ത് ജോലി ചെയ്യുന്ന ഭർത്താവിന്റെ കച്ചവടത്തിൽ ബർക്കത്തുണ്ടാവാ. പിന്നെ ഭവനത്തിന്റെ അകത്തിരുന്നുകൊണ്ട് നിങ്ങൾ ഓതണം ഉമ്മ. നിങ്ങൾ ഒരുപാട് മൗലിദുകൾ ഓതുന്നവരാണ്. നിങ്ങൾ മടവൂർ ശൈഖുനാഗ ഫാത്തിഹ ഓതുന്നവരാണ്, യാസീൻ ഓതുന്നവരാണ്. അൽഹംദുലില്ലാ സന്തോഷമാണ്. അറിവിന്ദിലാവ് തുടങ്ങുന്നതിന് മുമ്പേ ഉസ്താദേ, ഞങ്ങളെ വീട്ടിലെ ജോലികളെല്ലാം നിങ്ങൾ ചെയ്തു തീർത്തുകൊണ്ട് അല്ലാഹുവേ 9 മണിയാകുമ്പോഴേക്കും മടവൂർ ശൈഖുനാഗ പേരിൽ യാസീൻ ഓതിയിട്ട് മുന്നിൽ വെള്ളവുമായി കാത്തി നിൽക്കുന്ന അറിവിന്ദിലാവിന്റെ കുടുംബങ്ങളുണ്ട് അല്ലാ, അവർക്ക് ബർക്കത്ത് കൊടുക്കണമല്ലോ, അവർക്ക് റാഹത്ത് കൊടുക്കണമല്ലോ, അവർക്ക് സന്തോഷം കൊടുക്കണമല്ലോ. അവരാഗ്രഹങ്ങൾ മുഴുവനും മടവൂർ ശൈഖുനാഗ ബർക്കത്ത് കൊണ്ട് നീ സാധിപ്പിച്ചു കൊടുക്കണമല്ലോ. എന്റെ മുത്തമ്മിനിങ്ങളോട് ഞാൻ പറയുകയാണ്, അതിനെയൊക്കെ പുറമ ജീവിതത്തിൽ ദിവസത്തിൽ ഒരു തവണയെങ്കിലും സൂറത്തുൽ ദുഹ ഓതണേ. അല്ലാഹുവിന്റെ ഹബീബിന്റെ മനസ്സിന് വല്ലാത്ത സങ്കടം വന്നപ്പോ കരയണ്ട നബിയേ, വല്ലൈലി ഇദാ സജാ വദ്ദഅക റബ്ബുക വമാ ഖലാ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ മനസ്സിൽ സമാധാനം കൊടുക്കാൻ വേണ്ടിയാണ് അല്ലാഹു ആ സൂറത്തിറക്കിയത്. മറക്കല്ല, കച്ചവടത്തിലും ബിസിനസ്സിലും കുടുംബത്തിലും ഭവനത്തിലും വീട്ടിലും കൃഷിയിലുമല്ല അല്ലാഹു നമുക്ക് ബർക്കത്ത് നൽകുന്നതാണ് നമ്മൾ മറന്നു പോകണ്ട. ഇത് ഞാൻ പറഞ്ഞു തന്നത് എന്തിനാ? എത്രയോ പ്രിയപ്പെട്ട കുടുംബങ്ങൾ സങ്കടങ്ങൾ പറയാറുണ്ട്, ഉസ്താദേ ബർക്കത്തില്ല, ഉസ്താദേ ജോലിയിൽ ബർക്കത്തില്ല, ബിസിനസ്സിൽ ബർക്കത്തില്ല, കച്ചവടത്തിൽ ബർക്കത്തില്ല എന്ന്. ജോലിക്ക് പോകുന്നുണ്ട്, ശമ്പളം കാണുന്നില്ല എന്ന്. ജോലിയെടുക്കുന്നവരുടെ ശമ്പളം കാണുന്നില്ല. പലരും വല്ല പരാതി പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയുകയാണ്, ഈ സൂറത്ത് നിങ്ങൾ ഓതാ, മറക്കില്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.